ഒരുപാട് കണ്ടസ്റ്റൻസിന്റെ ഉറക്കം കെടുത്തിയിട്ടുള്ള ഇമ്മിണി വലിയ നട്ട് ട്രൈ ചെയ്ത് തന്നെ ഇന്ന് തുടങ്ങാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇത് ഞാൻ വെറുതെ നിന്ന് കളിക്കുമ്പോൾ തന്നെ ഞാൻ വല്ലാണ്ട് വേർക്കുന്നുണ്ട്, ഷിവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് 2 ലക്ഷം രൂപയ്ക്കും 3 ലക്ഷം രൂപയ്ക്കും ഒക്കെ ആയിട്ട് കളിക്കുന്ന നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ മനോഹരമായി ഞാനിതിപ്പോൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് ഒരുപാട് പേരുടെ ഉറക്കം കെടുത്തി ഇപ്പതാ എനിക്കും നല്ല പണി തന്നെ ഇമ്മിണി വല്യ നട്ട് പോലുള്ള വലിയ വലിയ ഗെയിംസുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇതൊക്കെ കളിക്കാനും ഇവിടുന്ന് ഒരുപാട് പണം നേടാനുമായി ഞങ്ങളുടെ കണ്ടസ്റ്റൻസും റെഡി ആയിട്ടുണ്ട്. സോ വെൽക്കം ടു അവർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മിനിറ്റ് ടു വിൻ ഇറ്റ്. കോ പവർഡ് ബൈ കിച്ചൺ ഡ്രഷേഴ്സ് ആൻഡ് മെഡി മിക്സ് ലിയോൺ ഗ്ലിസറിൻ സോപ്പ്. അങ്ങനെ ഞാൻ കുറേ നാൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഒരു ഒരു നല്ല തുടക്കത്തിന് വേണ്ടി ഇവിടെ വന്ന് ഇമ്മിനി ബള്ളിയ നട്ടൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷെ ഇപ്പോൾ കൊളയെന്ന് വെച്ചാൽ ആരും എന്നെ കളിയാക്കാനൊന്നും നിൽക്കണ്ട. ഈ എപ്പിസോഡ് തീരുന്നതിന് മുൻപ് ഞാനിത് വെച്ച് നിങ്ങളെല്ലാവരും കാണിച്ചു തരുന്നതായിരിക്കും. പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് ഞാനല്ല ഇവിടെ കളിക്കാൻ പോകുന്നത്. ആസ് ഓൾവേസ് 2 കണ്ടസ്റ്റൻസ് ഇന്നും കളിക്കാൻ എത്താൻ പോവാണ്. ഇവിടുന്ന് കളിച്ച് ലക്ഷങ്ങൾ നേടാൻ പോവാണ്. 2 മിടുക്കികളെ നമുക്ക് വിളിക്കാം. ലെറ്റ്സ് വെൽക്കം അവർ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് സൂര്യ. പാട്ട് പറഞ്ഞത് വെരി വെരി കറക്റ്റ്, ബ്യൂട്ടിഫുൾ ഗേൾ. എന്തിനു സൂര്യ? ഞാനിപ്പോ ബി ബി എ കംപ്ലീറ്റ് ചെയ്തു, ഇനി എം ബി എക്ക് പോകാനുള്ള പ്രിപ്പറേഷൻസിലാണ്. പ്രിപ്പറേഷൻസിലാണ്. എന്താണ് മിനിറ്റ് ടു മിനിറ്റ് കളിക്കാൻ വന്നതിന്റെ? എനിക്ക് ഗെയിംസ് ഒക്കെ ടിവിയിൽ കാണുമ്പോ ഈ ഫ്ലോറിൽ വന്ന് കളിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് വീട്ടിൽ കളിക്കുന്ന പോലെ അല്ലല്ലോ ഫ്ലോറിൽ വന്ന് കളിക്കുന്നത്. വീട്ടിൽ കളിച്ചു നോക്കിയിരുന്നോ? അപ്പൊ ചിലതൊക്കെ നട്ടൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ സൂര്യ വെൽക്കം ടു ദി ഷോ. ആൻഡ് സൂര്യ കണ്ണു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര കമ്പോസ്ഡ് ആയിട്ട് ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന ഒരു കുട്ടീനെ പോലെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, കാര്യത്തോട് വരുമ്പോഴേക്കും ഇങ്ങനെ ഒരു സൈലന്റ് കില്ലറിനെ പോലെ കളിയൊക്കെ നന്നായി കളിക്കണം. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് സൂര്യക്ക് ഓപ്പോസിറ്റ് കളിക്കാൻ എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ആ കണ്ടസ്റ്റന്റ് നമ്പർ 2, ആതിര. ഒരു ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയ ആതിര. ആതിര എന്ത് ചെയ്യണു മോളു? ഞാനിപ്പോ ബികോം ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്, എസ് എൻ കോളേജ് ഷൊർണൂർ. ഷൊർണൂറില്. ഓക്കെ, രണ്ടുപേരും തൃശ്ശൂർക്കാരാണോ? അതെ. ഓ, അപ്പൊ ഇന്ന് മറ്റേ തിരുവമ്പാടിയും പാറമേക്കാവും തമ്മിലുള്ള തൃശ്ശൂർ പൂരാണ് ഇവിടെ നടക്കാൻ പോണത്. അപ്പൊ ആതിര എന്താണ് മിനിറ്റ് ടു മിനിറ്റ് കളിക്കാൻ വന്നതെന്ന് പറയൂ. ഗെയിം കാണുമ്പോ കളിച്ച് നോക്കാറുണ്ട് വീട്ടില്, അപ്പൊ ഇവിടെ വന്ന് കളിക്കണമെന്നുണ്ട്. പിന്നെ ഫാദറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. ഫാദറിനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. ശരി, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഈ 2 മിടുക്കികളെ കുറിച്ച് ഞങ്ങൾ ഒരു വീഡിയോയും ഉണ്ടാക്കിയിട്ടുണ്ട്, കാണണ്ടേ? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വീഡിയോ കാണണ്ടേ? കം, ലെറ്റ്സ് ടേക്ക് എ ലുക്ക്. ഹായ്, എൻ്റെ പേര് ആതിര. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കയിൽ നിന്നാണ് വരുന്നത്. ഷൊർണൂർ എസ് എൻ കോളേജിലെ ഫൈനൽ ഇയർ ബികോം വിദ്യാർത്ഥിനിയാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തിയാണ് ഉള്ളത്. മഴ മനോരമയുടെ മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മാക്സിമം അവിടെ പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ആതിരയുടെ മുന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ആതിരയ്ക്ക് കളിച്ച് അതൊക്കെ നേടണം. ഈ പറയുന്ന പോലെ ഇങ്ങനെ പാവം പോലെ ഇരിക്കുന്ന ചെറുതാണ്, സ്മോൾ സൈസ് എന്ന് പറയില്ലേ, ഗ്രേറ്റ് പാക്കേജ് കംസ് ഇൻ സ്മോൾ, അല്ല ഗ്രേറ്റ് തിങ്സ് കം ഇൻ സ്മോൾ പാക്കേജ്. അതാണ് ആതിര എന്ന് പ്രൂവ് ചെയ്യാം കേട്ടോ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈക്വലി ഒരു വലിയ ഒരു ഫൈറ്റ് കൊടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് സൂര്യയാണ്. വീട്ടിൽ ഇതൊക്കെ കളിച്ചു നോക്കി. ഇനി സൂര്യയെ കുറിച്ചുള്ള ഒരു വീഡിയോ ആദ്യം കാണാം നമുക്ക്. എൻ്റെ പേര് സൂര്യ ഓത്തേക്കുമാർ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയത്തി ഉണ്ട്. ഞാൻ ഇപ്പോൾ ബി ബി എ കഴിഞ്ഞ് ഇനി എം ബി എക്ക് പോകാനുള്ള പ്രിപ്പറേഷൻസിലാണ്. മിനിറ്റ് ടു മിനിറ്റിലേക്ക് വന്നതിൽ സന്തോഷമുണ്ട്. എത്ര ലെവൽ വരെ പോകാൻ പറ്റുമെന്ന് അറിയില്ല, മാക്സിമം ലെവൽ വരെ പോകണമെന്നുണ്ട്. നല്ലോണം കളിക്കാൻ പറ്റണമെന്നുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇവിടെ വന്ന് കളിക്കണം എന്നുണ്ടായിരുന്നു. ഇപ്പൊ ഫ്ലോറിലെത്തി. നിങ്ങൾ രണ്ടുപേരും ഈക്വലി ഗുഡ് പാർട്ടിസിപ്പൻസ് ആയിരിക്കും, രണ്ടുപേരും സ്ട്രോങ് കണ്ടസ്റ്റന്റ്സ് ആയിരിക്കും. പക്ഷേ ഈ ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ, ഇനി തരാൻ പോകുന്ന ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ തരാൻ പോകുന്ന ഒരു ഗെയിം നിങ്ങൾ രണ്ടുപേരും ഈക്വലി കളിക്കാൻ പോവാണ്. ഒരേ സമയത്ത് ആര് ഒരു മിനിറ്റിൽ ആദ്യം തീർക്കുന്നോ അവരായിരിക്കും വിനർ.
best of three ആണ്. So let's do all the best to you and best of luck to you. Thank you. First game ലേക്ക് പോകാൻ പോവാണ് blueprint. വായിലാക്കാം കുക്കി. ടൈമർ ആരംഭിക്കുമ്പോൾ നെറ്റിയിൽ ഒരു ബിസ്ക്കറ്റ് വയ്ക്കുന്നു. ഈ ബിസ്ക്കറ്റ് മുഖത്തെ പേശികൾ അനക്കിക്കൊണ്ട് മാത്രം വായിലെത്തിക്കണം. രണ്ട് ബിസ്ക്കറ്റ് ഇത്തരത്തിൽ വായിലാക്കിയിരിക്കണം. 60 സെക്കൻഡിനുള്ളിൽ ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. ഞങ്ങളുടെ മിടുക്കികളായ ആതിരയും സൂര്യയും തമ്മിൽ ഏറ്റുമുട്ടാൻ റെഡി ആയിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ ഫസ്റ്റ് ക്വാളിഫയർ. വായിലാക്കാം കുക്കിയാണ് ഗെയിം. എത്ര കുക്കീസ് നിങ്ങൾ അകത്താക്കണം? രണ്ട് കുക്കീസ്. ഒരു മിനിറ്റ് സമയമുണ്ട്. ഈ ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ ആദ്യം രണ്ട് കുക്കി ആര് വായിലാക്കുന്നോ അവരായിരിക്കും വിനർ. രണ്ടാമത്തെ കുക്കി വെക്കുന്ന സമയത്ത് മേക്ക് ഷുവർ അത് നെറ്റിയിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ അത് ഡിസ്ക്വാളിഫൈഡ് ആവും. കുക്കീസ് ഓരോന്നും നെറ്റിയിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓൾ ദി ബെസ്റ്റ് യു ഗേൾസ്, യുവർ ടൈം സ്റ്റാർട്സ് നൗ. The game begins in 3, 2, 1. Fast, come on. Come on. Surya, petta. സോ വെരി വെൽ ഡൺ. ഇവർ രണ്ടുപേരും വായിലാക്കാം കുക്കി ട്രൈ ചെയ്തു, പക്ഷേ അതിനകത്ത് ഈ പറയുന്ന പോലെ രണ്ട് കുക്കിയും ആതിര കഴിച്ചു, ഒരു കുക്കി നമ്മൾ കഴിച്ചില്ലല്ലോ. എന്ത് പറ്റിയിടാളി ആതിരയാണ് എപ്പോഴും നന്നായിട്ട് കളിക്കാറത്, ഈ ഗെയിം നന്നായിട്ട് കളിക്കാറില്ല. അപ്പൊ ഈ ഗെയിം ആതിരയ്ക്ക് ഫേവർ ആയി വന്നു. ഇനി നെക്സ്റ്റ് ഗെയിം ആർക്കാണ് വരാൻ പോകുന്നത് നോക്കാം. പക്ഷെ സൂര്യ, നെക്സ്റ്റ് ഗെയിം യു ഹാവ് ടു ഡു ഇറ്റ്. അടുത്ത ഗെയിമിൽ വന്നാലേ നമുക്കൊരു തേർഡ് ക്വാളിഫയർ എങ്കിലും ഉണ്ടാവുള്ളൂ. സോ ട്രൈ യുവർ ബെസ്റ്റ്, ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ് ഷോട്ട്. കളിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ആതിര നന്നായി കളിക്കണമെന്നൊന്നും വേണ്ട, ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ് ഷോട്ട്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ആതിരയുടെയും സൂര്യയുടെ ഫാമിലി ഒന്ന് പരിചയപ്പെടാം അല്ലേ. പരിചയപ്പെടുത്തി തരുമോ എനിക്ക്? തരുമോ എന്നാ പരിചയപ്പെടുത്തി തരൂ. ആരൊക്കെ വന്നിരിക്കണേ? ആതിരയുടെ അമ്മയെ കണ്ട എനിക്കറിയാം, ഗ്രീൻ സാരി എടുത്തല്ലേ അമ്മ. അതെ. ഹായ്, എങ്ങനെയുണ്ട്? മോക്ക് വെള്ളം കൊടുക്കുന്നു, മുഖം തുടച്ചു കൊടുക്കുന്നു. എന്തൊരു ബഹളാണ്, അച്ഛനല്ലേ അടുത്തിരിക്കണേ. ഓക്കെ, എന്ത് തോന്നുന്നു ഇപ്പോ? ആർക്ക് വേണ്ടിട്ട് ഇവിടെ കളിക്കാൻ നിക്കുന്നെന്നാ വിചാരം? ആർക്ക് വേണ്ടിട്ടാ? ാണ് ആതിര ഇവിടെ നിക്കണേ. സന്തോഷമായോ? ജയിച്ചപ്പോ. ഓക്കെ, അപ്പൊ അങ്ങനെ അമ്മ അച്ഛൻ പിന്നെ ആരാ വന്നിക്കണേ? അനിയത്തി. അനിയത്തി, ഓക്കെ, ഓൾ റൈറ്റ്. ശരി, അപ്പൊ നമുക്ക് എല്ലാവർക്കും കുക്കി കൊടുക്കണം. അനിയത്തിക്കും കൊടുക്കണം ഒരു കുക്കി. മോളുടെ കോളേജ് മേറ്റ്സ് ആണോ? ഹായ്. അടുത്തിരിക്കുന്ന ആള് കോളേജ് മേറ്റ് അല്ല? അല്ല. പിന്നെ നൈബറാണ്. ചേട്ടൻ, ചേച്ചി. ചേച്ചി, അതും നെയ്ബേഴ്സ് ആണ്. ആ റോയിൽ ഇരിക്കുന്നൊക്കെ നെയ്ബേഴ്സും ഫ്രണ്ട്സും ആണ്. കസിൻസും ഉണ്ട്. കസിൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബിഗ് വെൽക്കം. എല്ലാരും തൃശ്ശൂർ എവിടുന്ന സ്ഥലം? തൃശ്ശൂര് മുള്ളൂർക്കര പറയും. മുള്ളൂർക്കരയിലെ എല്ലാവർക്കും ബിഗ് ഹൈ ആൻഡ് വെൽക്കം ടു ദ ഷോ. ഇനി നമുക്ക് സൂര്യയുടെ ഫാമിലി ഒന്ന് പരിചയപ്പെടുത്തി തരൂ. ആയിരിക്കുന്ന സുന്ദരിയാണ് അമ്മ. ഓക്കെ, അപ്പൊ സൂര്യ, ഈ കളിയില് നമുക്ക് അത്ര ഇഷ്ടമുള്ള കളി ആയിരുന്നില്ല, അതുകൊണ്ട് പോയതാണ്. അടുത്ത കളിയിൽ സൂര്യ തിരിച്ചു വരും. നിങ്ങളുടെ രണ്ടാമത്തെ കളിയാണ്. ഈ രണ്ടാമത്തെ ക്വാളിഫയറിൽ സൂര്യ ജയിക്കുകയാണെങ്കിൽ മാത്രമേ മൂന്നാമത്തെ ക്വാളിഫയർ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആരായിരിക്കും വിന്നർ നമുക്ക് നോക്കി കാണാം. Best of luck. അപ്പോൾ ഇത്തവണയും ഇവർക്ക് രണ്ടുപേർക്ക് ഈസി ആയിട്ടുള്ള ഗെയിം വരട്ടെ. ബ്ലൂപ്രിന്റ്. ബൾബും മുട്ടയും. ടൈമർ ആരംഭിക്കുമ്പോൾ മത്സരിക്കുന്നയാൾ ഒരു ബൾബിന് മുകളിൽ ഒരു മുട്ട ബാലൻസ് ചെയ്ത് നിർത്തണം.
ബാലൻസ് ചെയ്ത് നിർത്തുവാൻ ഉപ്പ് ഉപയോഗിക്കാം. 60 സെക്കൻഡിനുള്ളിൽ ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. ആതിര ആൻഡ് സൂര്യ, ക്വാളിഫയർ നമ്പർ 2, നിങ്ങളുടെ ഗെയിം ബൾബും മുട്ടയുമാണ്. ഓക്കെ, 2 ബൾബുകൾ, അതിൻ്റെ പുറത്ത് 2 മുട്ട നിർത്തുക. നിർത്തിയതിന് ശേഷം അത് 3 സെക്കൻഡ് അവിടെ നിൽക്കണം, എന്നാൽ മാത്രമേ ആ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യുള്ളൂ നമ്മൾ. അങ്ങനെ 2 മുട്ട ആര് ആദ്യം ഫിനിഷ് ചെയ്യുന്നോ വിത്തിൻ 1 മിനിറ്റ് ടൈം, അവരായിരിക്കും വിനർ. ആതിര, സൂര്യ, ബെസ്റ്റ് ഓഫ് ലക്ക് ടു യു, ഓവർ ടു യുവർ ഗെയിം. The game begins in 3, 2, 1. Concentrate. എന്താ അറിയില്ല, ഒരു മുട്ട അവിടെ നിന്നു, ഫൈനലി നമ്മൾ അതിനവിടെ നിർത്തിച്ചു അല്ലെ. എങ്ങനെയായിരുന്നു ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്? ഇറ്റ് വാസ് ഈസി ഫോർ യു? കിട്ടാറുണ്ടായിരുന്നു. ഇത്തവണ ഇത് ആര്യ ആത്രേനെക്കാട്ടിലും കുറച്ചുകൂടെ സൂര്യക്ക് ഈസി ഗെയിം ആയിരുന്നില്ലേ? കുഴപ്പമില്ല കേട്ടോ. അമ്മയ്ക്ക് വിഷമമായോ? സാറല്ലല്ലോ, രണ്ടുപേരും കളർ കോർഡിനേറ്റഡ് ആയിട്ടാണ്, പിങ്ക് ഒക്കെ ആയിട്ട്. നോ വറീസ്. അപ്പൊ ഇതുകൊണ്ട് സൂര്യ കളിക്കാൻ മോശമാണെന്ന് ആരും വിചാരിക്കരുത്. സൂര്യ ഇതുപോലെ കളിക്കാൻ മിടിക്കുകയാണ്. പക്ഷെ ഇന്നത്തെ ദിവസം അതാണ് നമ്മുടെ മിനിറ്റ് ടു മിനിറ്റിന്റെ ഒരു പ്രത്യേകത. ചില ദിവസത്തെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും നമുക്ക് കിട്ടുമല്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇന്നത്തെ ദിവസത്തെ ഭാഗ്യം പോയതിരിക്കട്ടെ, ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ഭാഗ്യം കൊണ്ട് നിറയട്ടെ കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു മിനിറ്റ് ടു മിനിറ്റിൽ വന്നതിന്റെ എക്സ്പീരിയൻസ്? നന്നായിരുന്നു. കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാക്കിയോട് വന്ന് ക്യാമ്പ് ഒക്കെ നന്നായിരുന്നു. അപ്പൊ മനസ്സിലായി ഫാമിലിയിൽ മൊത്തം എല്ലാരും ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ്. അപ്പൊ എന്നാലും കൺഗ്രാറ്റുലേഷൻസ്. ഇവിടെ വന്ന് കളിച്ചതിന് ഞങ്ങള് വെറും കൈ ഇവിടെ വിടില്ല. 5,000 rupees ചെക്ക് ഉണ്ട് കമ്മിങ് അപ്പ് യു. സൂര്യ 5,000 rupees ചെക്ക് ആണ് സൂര്യക്ക്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ അമ്മയുടെ കൂടെ പോയിരുന്ന് ജോയിൻ ചെയ്യാ. ആൻഡ് ആദ്യം ഇപ്പൊ ഫ്രണ്ട് അല്ലേ, അപ്പൊ സപ്പോർട്ട് ചെയ്യ്. ഓക്കേ, താങ്ക് യു സോ മച്ച്. അപ്പം ആതിര കുട്ടി, നമ്മൾ സെലിബ്രേറ്റ് ചെയ്തായിരുന്നോ? 1, 2 and congratulations. ഇന്ന് മിനിറ്റ് ടു മിനിറ്റിൽ ഇനി കളിക്കാൻ പോകുന്നത് നമ്മുടെ ആതിരയാണ്. ആതിരയ്ക്ക് ഇനി എത്ര ലെവൽ വരെ കളിക്കാൻ പറ്റും? നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഇവിടെ വിസിലടിക്കാൻ ഫ്രണ്ട്സ് റെഡി, കോളേജിൽ നിന്ന് ഫ്രണ്ട്സ്, നെയ്ബേഴ്സ്, ഫാമിലി എല്ലാവരും എത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഫാമിലിയോട് ഒന്ന് ചോദിച്ചു നോക്കണ്ടേ, ആളങ്ങനെ ഒരു കുട്ടിയോട് മത്സരിച്ച് കളിച്ച് ജയിച്ച് ഇനിയുള്ള ജേണി ഒറ്റയ്ക്ക് തുടരാൻ പോവാണ്. അനീതക്കുട്ടി പറയൂ, ജയിച്ച് കളിച്ച് ജയിച്ചിട്ട് ഭയങ്കര സന്തോഷമായോ? ഭയങ്കര സന്തോഷമായി. എത്ര ലെവലും എത്ര ലക്ഷ്യം ഇവിടുന്ന് കൊണ്ടുവരാന്നാ ചേച്ചി വീട്ടിൽ നിന്ന് പറഞ്ഞേ? പറഞ്ഞില്ലേ. തൃശ്ശൂർ എല്ലാരും ഭയങ്കര സംസാരാണല്ലോ. ആതിരക്കുട്ടി അതുപോലെ നമ്മുടെ ആതിരയ്ക്കും ഉണ്ട് ഒരുപാട് പ്രത്യേകത. ആതിര സ്കൂട്ടർ ഓടിക്കാൻ എല്ലാരും പഠിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ് അല്ലേ. ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിക്കാമോള്? അല്ല, നൈബേഴ്സ് പോലെ ഫ്രണ്ട്സ്, അങ്ങനെ ഒരു ചെറിയൊരു നാടാണ്. അവിടുന്ന് ഒരു 30 വരെ ഒരു 43 പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. അതെയാ? എത്ര ആൾക്കാർക്ക് പഠിപ്പിച്ചതിന് ലൈസൻസ് കിട്ടി?
ലൈസൻസ് ഓൾമോസ്റ്റ് ഒരു 40 പേർക്ക് ലൈസൻസ് ഉണ്ട്. എനിക്കറിയില്ല കേട്ടോ സ്കൂട്ടർ ഓടിക്കാൻ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പുണ്യാള നഗർപത്തി സിനിമയിലെ ആ സിനിമയ്ക്ക് അത് യഥാർത്ഥത്തിൽ ഞാനായിരുന്നു സ്കൂട്ടർ ഓടിച്ച് ജയസൂര്യനെ ബാക്കി ഇരുത്തി കൊണ്ടുവരണം. അങ്ങനെ ഞാൻ സ്കൂട്ടർ ഓടിക്കാനായിട്ട് തൃശ്ശൂർ ഏതൊരു സ്ഥലത്ത് പോയി പഠിച്ച് അങ്ങനെ ജയസൂര്യയുടെ ജീവിതത്തിന് ഒരുപാട് വിലയുണ്ടെന്ന് മനസ്സിലാക്കി അവർ കഥ മാറ്റി എന്നെ പഠിപ്പിക്കോ? ഓഫ് കോഴ്സ് തീർച്ചയായും പഠിപ്പിച്ചാണ്. ഈ സ്കൂട്ടർ ഒരുപാട് ആൾക്കാർ ഓടിക്കാൻ പഠിക്കാൻ വരില്ല. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ആരെങ്കിലും വീഴ്ത്തുവോ? ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ആരിനെയും ഞാൻ എനിക്കെന്ത് പറ്റിയാലും വരുന്നവർക്കും ഇതുവരെ ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. ഇതുവരെ ആരും വീണിട്ടില്ല പഠിച്ചിട്ട്. ഞാൻ വീഴ്ത്താതെ എൻ്റെ മാക്സിമം ഞാൻ ബാലൻസ് ചെയ്ത് പഠിപ്പിക്കും. പിന്നെ ഒരു 52 വയസ്സായിട്ടുള്ള രണ്ട് ചേച്ചിമാരുണ്ടായിരുന്നു. അവരെ ഭയങ്കര അഡ്വഞ്ചറസ് അല്ല, അത് കുറച്ച് നമ്മുടെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് സിനിമയ്ക്കകത്ത് ഇന്നസെന്റ് പഠിപ്പിക്കണ പോലെ മ്യൂസിക് ടീച്ചറൊക്കെ ആയിരുന്നു. ടീച്ചർക്ക് കാർ ഓടിക്കാൻ അറിയാം, പക്ഷെ ടൂ വീലർ ഓടിക്കാൻ പേടിയായിരുന്നു. മക്കൾക്ക് എല്ലാവർക്കും അറിയാം, ഹസ്ബൻഡിന് എല്ലാവർക്കും അറിയാം, പക്ഷെ ടീച്ചർക്ക് മാത്രം അറിയില്ല. അപ്പൊ ഞാൻ പഠിപ്പിച്ചു, അതുപോലെ വേറൊരു ചേച്ചിനെ പഠിപ്പിച്ചു, അങ്ങനെ ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവരോടൊക്കെ പറയാറുണ്ട് പഠിപ്പിച്ച് അങ്ങോട്ട് റോഡിൽ ഇറങ്ങുന്ന സമയത്ത് കെയർഫുൾ ആയിട്ട് ഓടിക്കണം, സ്പീഡ് നോക്കണം അല്ലെ? അത് എല്ലാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ മാത്രമേ പഠിപ്പിച്ചു കൊടുക്കുള്ളൂ. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിലും കൂടി പഠിപ്പിക്കുന്ന കാരണം അവർക്ക് എക്സ്ട്രാ ഒരു വിശ്വാസമാണ്. ആണല്ലേ? ഓ കൊച്ചി കള്ളി, സ്കൂട്ടർ എടുത്ത് പൊക്കാനുള്ള ആരോഗ്യം ഉണ്ടോ എന്നായിരിക്കും എല്ലാരും ഇപ്പൊ ആലോചിക്കുന്നത്. സിക്സ്ത്തില് പഠിക്കുമ്പോ പഠിച്ചതാണ്. അത്രയും ചെറുപ്പത്തില് അച്ഛൻ മെക്കാനിക് ആയ കാരണമാണ് പഠിച്ചത്. ഇല്ലെങ്കിൽ ചിലപ്പോ പഠിച്ചില്ലായിരിക്കാം. അങ്ങനെ ഫീൽഡ് ആയ കാരണം പഠിച്ചു. ശരി, എന്തായാലും ഇത്രയും മിടുക്കിയായ ആതിരയെ കുറിച്ച് കുറച്ച് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയണം. വിശേഷത്തിലേക്ക് നമുക്ക് വരാം, പക്ഷെ അതിനു മുൻപ് നമുക്ക് കളിക്കണ്ടേ? കളിച്ച് തുടങ്ങാൻ പോകുന്ന ലെവൽ ഏതാണ്? ഇനി ആതിരയുടെ മണി ട്രീ നമുക്കൊന്ന് കാണാം. ഇതാണ് ആതിരയുടെ മണി ട്രീ. നമ്മൾ കളിച്ച് തുടങ്ങാൻ പോകുന്നത് 50,000 റുപ്പീസിൽ നിന്നാണ്. അപ്പൊ നമ്മൾ സ്ട്രേറ്റ് 50,000 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അത് തന്നെയാണ് സേഫ് സോണും. പിന്നെ അങ്ങോട്ട് ലക്ഷങ്ങളുടെ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യും. ആതിര, ഓൾ ദി ബെസ്റ്റ് ടു യു. ആതിരയെ കളിക്കാൻ പോകുന്ന ഗെയിം നമ്പർ 1 തുടങ്ങാം. യെസ്, എല്ലാവരും ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞേക്കേ ആതിരയ്ക്ക്. താങ്ക് യു. ഓൾറൈറ്റ്, സോ ഗെയിം നമ്പർ 1, ബ്ലൂ പ്രിന്റ്. മെയിൽ മെയിൽ മെയിൽ. ടൈമർ ആരംഭിക്കുമ്പോൾ മത്സരിക്കുന്നയാൾ ഒരു ജാർ നേരെ വെക്കുക, അതിനു മുകളിൽ മറ്റൊരു ജാർ തലതിരിച്ച് ജാറുകളുടെ വായ്ഭാഗം മുട്ടിച്ചു വെക്കുക, അതിനു മുകളിൽ ഇങ്ങനെ വീണ്ടും ആവർത്തിക്കുക. 60 സെക്കൻഡിനുള്ളിൽ ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. ആതിര കളിക്കാൻ പോകുന്ന ഗെയിം നമ്പർ 1, മെയിൽ മെയിൽ മെയിൽ, അതാണ് ഗെയിം. 4 ഈ ബോട്ടിൽസിനെ എടുത്ത് മൗത്ത് ടു മൗത്ത്, വീണ്ടും മൗത്ത് ടു മൗത്ത്, അങ്ങനെ സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിർത്തുക. നിർത്തിയതിനു ശേഷം ഇത് 3 സെക്കൻഡ് നിൽക്കണം എന്നുള്ളതും റൂളാണ്. ഒറ്റയടിക്ക് കിട്ടുകയാണെങ്കിൽ മേ ബി ഒരു 10 സെക്കൻഡ് കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മളത് വീണ്ടും വീണ്ടും പോകും. സോ ഫസ്റ്റ് ട്രയൽ തന്നെ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ആതിര. കളിക്കാൻ പോകുന്നത് 50,000 റുപ്പീസിനാണ്. യുവർ ഗെയിം നമ്പർ 1 ആൻഡ് യു ഹാവ് 1 മിനിറ്റ് ടു വിൻ ഇറ്റ്. The game begins in 3, 2, 1. All the best, Athira. Come on. Super, super. Your game is fail. ഈ ഫ്ലോറിൽ ഇത് എപ്പിസോഡ്സ് കണ്ടിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, ചിലർ ഇത് വന്ന് കളിച്ച് ലൈഫ് പോവും, ചിലർക്ക് ഇത് ഒറ്റ അടിക്കാനും 4 എണ്ണം വെക്കാനും പറ്റും. സോ എപ്പോഴും മോള് നോക്കേണ്ടത് എല്ലാത്തിൻ്റെ മൗത്ത് ഒരേപോലെ ആയിരിക്കില്ല.
അപ്പൊ അത് വെക്കുന്ന സമയത്ത് ഒരു ബോട്ടിൽ അത് പ്രോപ്പർ ആയിട്ട് ഇരുന്നിട്ടില്ലെങ്കിൽ ബാറ്റി വേറെ ബോട്ടിലൊക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെയൊക്കെ ട്രെയിനേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ. ട്രെയിനിങ്ങിന് നല്ല എളുപ്പമുള്ള ഗെയിമായിരുന്നു, ഇവിടെ എത്തിയപ്പോ എന്തോ. അതെ, അപ്പൊ കുപ്പികളൊക്കെ ഒന്നും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ച് നോക്കുക. നമ്മുടെ അടുത്ത് ഒരു മിനിറ്റ് സമയമേ ഉള്ളൂ മോളൂ. ഓക്കെ, ആ ഒരു മിനിറ്റ് സമയം കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് പിന്നെ വെപ്രാളം പിടിച്ച് ലാസ്റ്റ് വെച്ച് അത് നിന്നില്ല. സോ ട്രൈ യുവർ ബെസ്റ്റ്, യു ഹാവ് ടു കം ബാക്ക്. ഇവിടെ നിന്ന് ഒരു 300,000 ക്രോസ് ചെയ്യാൻ പോകുന്ന ഒരു സ്ട്രോങ് കണ്ടെസ്റ്റന്റ് ആണ്, അതിലുള്ള ടാലന്റ് ഒക്കെ ഉണ്ട് മോക്ക്. അപ്പൊ നന്നായി ചെയ്യാം, ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് യു. ആതിര, ഒരു ലൈഫ് മോളുടെ നഷ്ടമായി. രണ്ടാമത്തെ ലൈഫ് ഉപയോഗിച്ച് ഇനി നമ്മൾ മെയിൽ 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 കളിക്കാൻ പോവാണ്. 4 ബോട്ടിൽസ്. അപ്പൊ ഇത്തവണ നേരത്തെ പറഞ്ഞ കാര്യമൊന്നും മറക്കണ്ട, യു ഹാവ് ടു കം ബാക്ക്. ആതിര ഇവിടുന്ന് ലക്ഷങ്ങൾ കൊണ്ടുപോകാൻ പോകുന്ന ഒരു കണ്ടെസ്റ്റന്റ് ആണ്. ഇപ്പൊ പോയതിരിക്കട്ടെ, ഇനി അങ്ങോട്ട് നമ്മൾ ലൈഫേ തുടരുന്നില്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ് യു ആതിര. ആതിരയുടെ അറ്റംപ്റ്റ് നമ്പർ 2. യു ഹാവ് 1 മിനിറ്റ് ടു വിൻ ഇറ്റ്, ആൻഡ് ദേർ വി ഗോ. ദി ഗെയിം ബിഗിൻസ് ഇൻ 3, 2, 1. ജീവിതത്തിലെ വലിയ ഡ്രീം എന്താണ്? ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അച്ഛന് ഞങ്ങൾ 2 പെൺകുട്ടികളാ, അപ്പൊ അത് സങ്കടമല്ല, എല്ലാവർക്കും 2 പെൺകുട്ടികൾ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോ കാരണം എന്നാൽ കഴിയുന്ന രീതിയിൽ അച്ഛനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അംബിഷൻ. വെരി ഗുഡ്. ഇപ്പൊ നമ്മുടെ ഒളിമ്പിക്സിലും കണ്ടില്ലേ, പെൺകുട്ടികളാണ് നമ്മുടെ രാജ്യത്തിന്റെ മാനം കാക്കുന്നത്, അതുപോലെ ആ വീടിന്റെയും ഫുൾ വിളക്കായി തീരാൻ പോകുന്നത് ഈ പെൺകുട്ടികൾ തന്നെ ആയിരിക്കും കേട്ടോ അങ്കിൾ. വെരി വെൽ. ആദ്യം അതുപോലെ കോളേജിന്റെയും ഭയങ്കര വിളക്കാണല്ലോ, കോളേജ് ചെയർപേഴ്സൺ ആണല്ലേ, അപ്പൊ അതിനെ കുറിച്ച് കൂടെ പറയാം നിങ്ങളുടെ അടുത്ത്. കോളേജ് ചെയർപേഴ്സൺ ആണ്, അത് ഭയങ്കര സന്തോഷം. ഏത് കോളേജ്? ഞാൻ ഷൊർണൂർ എസ് എൻ കോളേജ്. ഷൊർണൂർ എസ് എൻ കോളേജിന്റെ ചെയർപേഴ്സൺ ആണ്. പെൺകുട്ടികളുടെ കോളേജാണോ? അല്ലല്ല, മിക്സഡ് ആണ്. മിക്സ്ഡ് കോളേജിൽ ഒരു പെൺകുട്ടിയാണോ ചെയർപേഴ്സൺ? അത് അടിപൊളി, വെരി ഗുഡ്. അപ്പൊ എന്റെ എബിലിറ്റി കാരണോ എല്ലാരും ചെയർപേഴ്സൺ ആക്കി ചൂസ് ചെയ്തത്? എല്ലാരുമായിട്ട് നല്ല മിംഗ്ലിംഗ് ആണ്, പിന്നെ ഭയങ്കര ഓപ്പൺ ആണ്, എല്ലാരും പ്രോബ്ലംസിലൊക്കെ ഇടപെടാറുണ്ട്, എല്ലാവരും എല്ലാരും എല്ലാരും കമ്പനിയാണ്, പിന്നെ ടീച്ചേഴ്സൊക്കെ നല്ല ഇന്ററാക്റ്റീവ് ആണ്. അത് കാരണം ആൺകുട്ടികളുടെ കൂടെ മത്സരിച്ചാണോ ജയിച്ചത്? എനിക്ക് വയ്യ, ആതിരാണ് നിക്കുന്ന പറഞ്ഞപ്പോ ആൺകുട്ടി പോലും ഉണ്ടായില്ല എസ് എൻ കോളേജില്. വെരി നൈസ്. അതുപോലെ ടീച്ചേഴ്സിനെയൊക്കെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടുണ്ടോ ആരെങ്കിലും കോളേജില്? കോളേജിലില്ല, സ്കൂളില് +1 +2 പഠിക്കുമ്പോ ഒരു ടീച്ചറിനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടുണ്ട്. ടീച്ചേഴ്സ് ചോദിച്ചിരുന്നു ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിക്കും പറഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് ഇയറിലൊക്കെ വന്നപ്പോ ആ കുട്ടി ഡ്രൈവിംഗ് പഠിപ്പിക്കും എന്നെല്ലാരും പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ എല്ലാ ടീച്ചർമാരുടെ ഇടയിൽ നല്ലൊരു ഇമേജാണ്. ഇമേജാണ്, ശരി. അപ്പൊ ഇനിയിപ്പോ ഇവിടെ കളിച്ചു പോകുമ്പോ ഇനിയും വലിയൊരു ഇമേജ് ആവും. ഓൾ ദി ബെസ്റ്റ് യു ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. 50,000 രൂപയുടെ ചെക്ക് വരാൻ പോവാണ്. ആതിര, ഇത് സിമെന്റ് കൊണ്ടാണോ ഒട്ടിച്ചു വെച്ചിരിക്കണേ? പോണേ ഇല്ലല്ലോ, പച്ചതിന് ശേഷം നിന്ന് കഴിഞ്ഞ പിന്നെ അത് പോവില്ല. ശരി, അപ്പൊ അത് ഇത്ര ഭംഗിയായിട്ട് നിർത്തിയതിന് 50,000 രൂപയുടെ ചെക്ക് ആണ്. ആതിര, ആതിരയെ കുറിച്ച് ഫ്രണ്ട്സിനോടൊക്കെ എന്താ അമ്മയും അച്ഛനും ഒന്നും അധികം ഒന്നും മിണ്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് ആദ്യം സൂര്യ എടുത്ത് നോക്കാം. സൂര്യ എങ്ങനെയുണ്ട്? ആതിരനെ ഇവിടെ വന്ന് പരിചയപ്പെട്ടതിൽ നിന്നും
എന്താ തോന്നുന്നത് ആതിരയുടെ ഗെയിം ഒക്കെ കണ്ടിട്ട്? ആതിര നല്ല പ്ലെയർ ആണ്, എല്ലാം ഗെയിംസും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് വിട്ടുകൊടുത്തല്ലേ ആതിരയ്ക്ക്. ശരി, അപ്പൊ അതുപോലെ വിസിലടിച്ച കൂട്ടുകാരനെ മൈക്ക് കൊടുക്കൂ. നിങ്ങളെ ചെയർപേഴ്സൺ ആയതുകൊണ്ട് കൂട്ടുകൂടിയതാണോ? അല്ല, യുഎസ്സി ആണ്, കോളേജ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ആണ്. യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ, ഓക്കേ. അപ്പൊ എങ്ങനെയുണ്ട് കൂട്ടുകാരി ഇവിടെ നിങ്ങളുടെ ചെയർപേഴ്സൺ കളിച്ച്? സന്തോഷമുണ്ട്, നല്ല ആക്റ്റീവാണ്, ഇങ്ങനെ വിന്നിങ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു കുട്ടിയാണ്. ഇപ്പൊ കോളേജിലാണെങ്കിലും എല്ലാ ക്ലബ്സിലും എല്ലാവരും നല്ല ആക്റ്റീവാണ്. എൻ സി സിയിൽ ഉണ്ട്, അതർ ക്ലബ്സ്. മരമൊക്കെ കേറും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? ഓക്കേ, നൈസ്. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു ആതിര കളിക്കാൻ പോകുന്ന? കോളേജിൽ ഫുള്ള് ഇപ്പൊ ഒരാളായ എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം ആതിരയ്ക്ക്. ഇനി ആതിര കളിക്കാൻ പോകുന്നത് ലക്ഷങ്ങളുടെ ഗെയിമാണ്. നമുക്കൊന്ന് മണി ട്രീ കാണാം. ഇപ്പൊ നമ്മൾ 50,000 സേഫ് ലെവൽ ക്രോസ് ചെയ്തു. ഇനി കളിക്കാൻ പോകുന്നത് 1 lakh rupees ആണ്. കിട്ടിയിട്ടുണ്ടോ ഇതുവരെ 1 lakh rupees കയ്യില്? ഇല്ലല്ലോ. അപ്പൊ ആദ്യത്തെ 1 lakh രൂപ ഈ മിനിറ്റ് ടു മിനിറ്റ് ആകട്ടെ തരുന്നത്. സോ ആതിര കളിക്കാൻ പോകുന്ന ഗെയിം നമ്പർ 2, ഓൾ ദി ബെസ്റ്റ്. ബ്ലൂ പ്രിന്റ് ടൈമർ ആരംഭിക്കുമ്പോൾ മത്സരിക്കുന്നയാൾ നിങ്ങളുടെ മുന്നിലുള്ള മേശയുടെ മുകളിലായി കാലിയായ ഓട്സ് പെട്ടികളും അവയ്ക്ക് മുന്നിൽ ഓട്സ് നിറച്ച ഒരു പെട്ടിയും എന്ന രീതിയിൽ നിരയായി അടുക്കി വയ്ക്കുക. കാലിയായ പെട്ടി തട്ടിയിട്ട് നിരയുടെ അവസാനമിരിക്കുന്ന പെട്ടിയിൽ നിന്നും ഓട്സ് മേശയ്ക്ക് താഴെയിരിക്കുന്ന പാത്രത്തിൽ വീഴ്ത്തുക. 60 സെക്കൻഡിനുള്ളിൽ ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. ആതിര കളിക്കാൻ പോകുന്ന ഗെയിം നമ്പർ 2 1 lakh rupees കളിക്കാൻ പോകുന്നത്. തൊട്ടു തൊട്ടില്ല എന്നാണ് ഗെയിം. നമ്മൾ അങ്ങനെ തന്നെയാണ്, 1 lakh rupees നമ്മൾ തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. 1 lakh rupees ആതിരയ്ക്ക് വലിയ എമൗണ്ട് അല്ലേ? അമ്മയും അച്ഛനും സിസ്റ്ററും ഒക്കെ ആഞ്ഞ് പ്രാർത്ഥിച്ചോ, എല്ലാരും ഓർക്ക കൈ അടിച്ചോ. ആതിര, the game begins in 3 2 1. Your game is fail. സമയത്തിനെല്ലാം മോള് ചെയ്തു, പക്ഷേ ഇത് വീഴേണ്ടിയിരുന്ന പൊസിഷൻ ഇതല്ല. വീണ് ഈ ബോളിലേക്ക് ആ സീരിയൽസ്, ആ ചോക്കോസ് അതിനകത്തിരിക്കുന്ന കോൺഫ്ലിക്സ് വന്ന് വീഴണം, എന്നാൽ മാത്രമേ നമ്മൾ ഗെയിം കംപ്ലീറ്റ് ആവുള്ളൂ. എന്തു വെച്ചതാ മോളെ? അറിയില്ല. ഇതിനു മുമ്പ് പ്രാക്ടീസ് ചെയ്യുമ്പോ ഇങ്ങനെ വീണിട്ടുണ്ടോ? ഇല്ല, കറക്റ്റ് ആയിട്ട് വീഴാറുണ്ട്. ചിലപ്പോ നമ്മള് വെച്ചിരിക്കുന്ന അത് വന്ന് ഇടിച്ച പൊസിഷൻ കറക്റ്റ് ആയിരുന്നില്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവണം, അതെന്തെങ്കിലും ആയിരിക്കണം അതിന്റെ റൂൾ. ബിക്കോസ് ഇതിന് മുൻപ് ഇത് ചെയ്തപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ ക്ലിയർ ആയിട്ട് വന്ന് വീണിട്ടുണ്ട്. മേ ബി അതിന്റെ ബോട്ടമിലേക്ക് വന്ന് ഇടിക്കണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. ആ ലാസ്റ്റത്തെ ആ ഒരു ബുക്ക് വെച്ചത്, ആ ഒരു ബോക്സ് വെച്ചത് ചിലപ്പോ ശരിയായിട്ടുണ്ടാവില്ല. രണ്ടാമത്തെ ലൈഫ് പോയി ആതിരയുടെ. ഇറ്റ്സ് നോട്ട് ഓക്കെ. ആതിര ഇവിടെ 3 lakh ക്രോസ് ചെയ്യാൻ പോകുന്ന ഒരു കണ്ടെസ്റ്റന്റ് ആണ്, നന്നായി കളിക്കുന്ന കുട്ടിയാണ്. സോ കുറച്ചും കൂടി കാര്യമായിട്ട് ചെയ്യൂ ആതിര, കേട്ടോ? ഞങ്ങൾക്കെല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയുണ്ട്, ഞങ്ങൾ ആ ഒരു ഹോപ്പിനെ കളയരുത്. ഓക്കെ, ഡു യുവർ ബെസ്റ്റ്. ഓക്കെ, ബക്ക് അപ്പ്, ഓൾ ദി ബെസ്റ്റ്. ഡു വെൽ. തൊട്ടു തൊട്ടില്ല, അങ്ങനെ തന്നെ ആയിപ്പോയി ഗെയിം.
എണ്ണം പശു തൊടുന്നതിന് നല്ല ഫോഴ്സ് ലഭിച്ചാൽ മാത്രമേ ആ ബോക്സ് മറിഞ്ഞ് അതിലുള്ള കോൺഫ്ലിക്സ് ആ ബോളിൽ വന്ന് വീഴുള്ളൂ. അങ്ങനെ മാത്രമാണെങ്കിലേ നമ്മുടെ ഗെയിം കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആതിരയുടെ ലാസ്റ്റ് ലൈഫ് ഉപയോഗിച്ച് ഇനി നമ്മൾ കളിക്കാൻ പോകണം. ഇനി നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. നന്നായി കളിക്കുക. ഓൾ ദി ബെസ്റ്റ് യു ആതിരയ്ക്ക്. ഒരു മിനിറ്റ് സമയമുണ്ട്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. The game begins in 3, 2, 1. മലയാളിയല്ല, അച്ഛൻ ജനിച്ചത് വളർന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലാണ്. അപ്പൊ മലയാളം കൊഞ്ചം കൊഞ്ചം തരും അല്ല അറിയാം, പക്ഷെ എന്നാലും തമിഴാണ് ഇടയിൽ വരും. ആ ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. വായിക്കാനും എഴുതാനും ഒക്കെ അറിയാം, പക്ഷെ തമിഴാണ് എന്നുള്ളത് മനസ്സിലാവും പെട്ടെന്ന്. ആണോ? എന്നാ അത് കേക്കട്ടെ, അത് കേക്കാൻ നല്ല രസാ. തമിഴ് കലർന്ന മലയാളം എപ്പിടി ഇരിക്കീങ്ക? എന്താ ഗെയിം നല്ലായിരിക്കു. ഉങ്ങളുടെ പൊണ്ണ് എപ്പിടി പണ്ണത്? എന്താ ഗെയിം സൂപ്പറായി പണില്ല? അടിപൊളി. അപ്പം ലൈഫില് ഫസ്റ്റ് 1 lakh റുപ്പീസ് ആണ് ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1 lakh റുപ്പീസ് അല്ലേ. അപ്പൊ അച്ഛനെ സപ്പോർട്ട് ചെയ്യാനാന്ന് പറഞ്ഞു. അച്ഛൻ ഇത്ര ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് എന്താ ഇത്ര ഭയങ്കര സപ്പോർട്ട് ചെയ്യണം അങ്ങനെ പറഞ്ഞ കാരണം? അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് തമിഴ്നാട്ടിൽ നിന്ന് പമ്മടെ നാട്ടിൽ വന്നിട്ട് താമസിക്കാണ്. അപ്പൊ സ്വന്തമായിട്ട് വീട് വെച്ചത് മുതൽ ചെറിയ കടങ്ങള് തുടങ്ങി. പിന്നെ അത് അതുമ്മേ കുറച്ച് കുറച്ച് കൂടി കൂടി വന്നു. ഇനി ഞാനായിട്ടത് കുറച്ച് 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 കുറയ്ക്കണം. ഇതെന്താ അറിയോ, പലപ്പോഴും പേരൻസ് ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്നതും അവർക്ക് ഫിനാൻഷ്യലി അങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നതും കുട്ടികളെ അറിയിക്കാതെ എല്ലാവരും വളർത്തും. അപ്പൊ എന്താ വെച്ചാൽ കുട്ടികൾക്ക് ആവശ്യങ്ങൾ കൂടും, അവർ പിന്നെ അത് താങ്ങാനായിട്ട് അച്ഛനമ്മയ്ക്ക് പറ്റില്ല. പക്ഷെ ഇവരെ കണ്ടോ, ഇവർ ആതിരയ്ക്ക് അറിയാൻ ക്ലിയർ ആയിട്ട് അച്ഛൻ അമ്മയുടെ പ്രശ്നം എന്താണെന്ന് അത് ഇവരെ അറിഞ്ഞു തന്നെയാണ് വളർത്തിയിരിക്കുന്നത്. അത് വളരെ നല്ല കാര്യമാണ് അങ്കിൾ. അപ്പൊ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഫുൾ ആതിര റെഡിയാണ്. ആതിര ഒരു ഭയങ്കര മിടുക്കി കുട്ടിയാണ്. കാരണം ഇവിടെ ഇന്റർവ്യൂവിന് വന്നതിന് ഒരു വലിയ കഥയില്ലേ മോക്ക്, അതൊന്ന് പറയൂ. ഒരു വലിയ ബിഗ് എക്സ്പീരിയൻസ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് അറിയണ്ടായിരുന്നു, ആലപ്പുഴ ഡിസ്ട്രിക്ട് എന്ന് അറിയണ്ടായിരുന്നു. പക്ഷെ അരൂര് എന്നുള്ള സ്ഥലം അറിയാം, അല്ലാതെ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാ വരുന്നത്. വന്നപ്പോ അച്ഛനും ഞാനും ട്രെയിനിലാണ് വന്നത്. അച്ഛൻ മുന്നത്തെ സ്റ്റേഷനിൽ ഇറങ്ങി, കാരണം ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ടിക്കറ്റ് എടുക്കണം. അത് മുന്നത്തെ സ്റ്റേഷനിലല്ല ഇറങ്ങണ്ടായിരുന്നത്, സൗത്തിലാണ് ഇറങ്ങേണ്ടിയിരുന്നത്. പക്ഷെ രണ്ടുപേരും രണ്ടിടത്തായി പോയി. അച്ഛൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായില്ല, അച്ഛൻ്റെ ഫോൺ എൻ്റെ അടുത്തായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഇവിടെ വർക്ക് ചെയ്യണൊരു അനൂപ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ അച്ഛന് ഫോണ് കൊടുത്ത് ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ കറക്റ്റായിട്ട് സ്റ്റുഡിയോയിലെത്തി. അതുപോലെ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് വന്നു. അച്ഛനപ്പോൾ എവിടെ നിർത്തിയിരുന്നു? അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു, സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു. അച്ഛൻ നോർത്തിൽ ഇറങ്ങി, എന്നിട്ട് അച്ഛൻ ബസ്സിൽ സ്റ്റുഡിയോയിലെത്തി. ഞാന് വേറെ വഴി കണ്ടുപിടിച്ചൊക്കെ എത്തി, വേറെ ട്രെയിന് കേറി അങ്ങനെ സ്റ്റുഡിയോയിലെത്തി. ഓട്ടോ വിളിച്ച് കുറച്ച് റിസ്ക് എടുത്തിട്ട് എത്തി. അതാണ്, അങ്ങനെയാണ് നമ്മളെ ഈ ഒരു സക്സസിലേക്കുള്ള വഴി എപ്പോഴും കല്ലും മുള്ളും നിറഞ്ഞതായിരിക്കും. അപ്പൊ എന്തായാലും നമ്മള് 100,000 രൂപ നേടി. ഇനി ആതിര കുട്ടിയുടെ അടുത്തുള്ള ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ലൈഫ് ഉപയോഗിച്ചാണ് നമ്മൾ കളിക്കുന്നത്. ഇനി ഒന്ന് പഴച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ല. അതാണ് ലാസ്റ്റ് ലൈഫ്. ഈ ലാസ്റ്റ് ലൈഫ് ഉപയോഗിച്ചുകൊണ്ട് ആതിര ഇനി ഗെയിം മുന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി 200,000 രൂപ കിട്ടും. പക്ഷെ ഈ മത്സരത്തിന് എന്തെങ്കിലും പറ്റിയാൽ 50,000 രൂപയെ നമുക്ക് കിട്ടുള്ളൂ.
ചോദിക്കണോ? അച്ഛനും അമ്മയുടെ അടുത്ത് വേണേ ചോദിച്ചോളൂ. എന്റെ തീരുമാനത്തിൽ അച്ഛൻ പറയണു മോളുടെ ഡിസിഷൻ ആണെന്ന്. എന്നാലും ഒന്ന് ചോദിക്കണോ? ഒരു ഗുരുത്വം. ഞാൻ കോൺഫിഡന്റ് ആണ് വെച്ചാൽ പൊക്കോളാനാണ് അച്ഛന്റെ തീരുമാനം. അപ്പൊ മോള് പറയൂ, മോക്ക് പോണോ? പോകാം, ഒരു ലൈഫ് ഉണ്ടല്ലോ. ഒരു ലൈഫ്, ലാസ്റ്റ് ലൈഫ് ഉപയോഗിച്ച് നമ്മൾ കളിക്കാൻ പോവാണ്, മുന്നോട്ട് പോകുന്നു. ശരി, ഇനി ആതിര കളിച്ച് ജയിച്ചേ പറ്റൂ. 50,000 രൂപ എങ്ങാനും ഇവിടുന്ന് ഞാൻ കൊണ്ടുപോകാൻ ആതിരേനെ വിടൂല, 50,000 വിടൂല. അപ്പൊ അതുകൊണ്ട് ആതിര ഓൾ ദി ബെസ്റ്റ് ചെയ്യൂ. നന്നായി കളിക്കൂ. ആതിരയ്ക്ക് ഈസി ആയിട്ടുള്ള ഒരു ഗെയിം വരട്ടെ. ബ്ലൂ പ്രിന്റ്, കപ്പ് കൊട്ടാരം. ടൈമർ ആരംഭിക്കുമ്പോൾ മത്സരിക്കുന്നയാൾ 36 പേപ്പർ കപ്പുകൾ ഉപയോഗിച്ച് ഒരു കൊട്ടാരം നിർമ്മിക്കുക. തുടർന്ന് കൊട്ടാരം തകരാതെ ഒരു വശത്ത് നിന്ന് കപ്പുകൾ താഴേക്ക് എടുക്കുക. കപ്പുകളെല്ലാം ഇത്തരത്തിൽ എടുത്ത ശേഷം ഒന്നിന് മുകളിൽ ഒന്നായുള്ള മറ്റൊരു ഗോപുരം നിർമ്മിക്കുക. 60 സെക്കൻഡിനുള്ളിൽ ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. കപ്പ് കൊട്ടാരമാണ് കളിക്കാൻ പോകുന്ന മൂന്നാമത്തെ ഗെയിം. 2,00,000 രൂപയ്ക്കായി ലാസ്റ്റ് ലൈഫ് ഉപയോഗിച്ച് കളിക്കാൻ പോകുന്ന ഗെയിമാണ്. ആദ്യം തന്നെ ഹാറ്റ്സ് ഓഫ്. ലൈഫ് ഒന്നും മുന്നിൽ ഉണ്ടാവാതെ തന്നെ ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് ഭയങ്കര ബ്രേവ് ആയിട്ട് മുന്നിൽ വന്നുകൊണ്ട് ഒരു വലിയ അപ്രീസിയേഷൻ ഉണ്ട്. എന്നാലും നമ്മൾ ഈ സമയത്ത് നമുക്ക് 1,00,000 രൂപ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോളൂ. അപ്പൊ അത് മനസ്സിൽ വിചാരിച്ചോണ്ട് ടെൻഷൻ ഒന്നും അടിക്കണ്ട. കൈ വരയ്ക്കാതെ കപ്പ് കൊട്ടാരം പണിയ. അതിനെ തിരിച്ച് അതേ പൊസിഷനിലേക്ക് തിരിച്ച് അടുക്കി എടുത്ത് വീണ്ടും ഇങ്ങനെ എത്തിക്കുമ്പോൾ നമ്മുടെ ഗെയിം കംപ്ലീറ്റ് ആവും. അങ്ങനെ 1 മിനിറ്റ് സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ 2 lakh rupees ആയിരിക്കും ആതിര നേടാൻ പോകുന്നത്. ഓൾ ദി ബെസ്റ്റ് യു ആതിര. ഓവർ ടു യുവർ ഗെയിം. ദി ഗെയിം ബിഗിൻസ് in 3, 2, 1. കപ്പ് കൊട്ടാരത്തിൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. 2,00,000 രൂപയ്ക്കാണ് നമ്മുടെ ആതിരയ്ക്ക് ഇത് ഒരുപാട് ആവശ്യമുള്ള എമൗണ്ട് കൂടിയാണ്. ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആതിര ഇത് മിടുക്കിയായിട്ട് ചെയ്യും, അങ്ങനെ തന്നെ ആവട്ടെ. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. Your game is over. കുഴപ്പമില്ല, നമ്മൾ ധൈര്യമായിട്ട് ഇത് കളിക്കാനായിട്ട് മുന്നോട്ട് വന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഒരു കോളേജ് ചെയർപേഴ്സൺ ചെയ്യേണ്ടിയിരുന്ന കാര്യം തന്നെയാണ് മോള് ചെയ്തത് കേട്ടോ. പേടിച്ച് ഓടിയില്ലല്ലോ, കളിക്കാന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നില്ലേ. പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇറ്റ്സ് ഓൾ ലക്ക്. ആതിര കരഞ്ഞ ഇപ്പൊ ഞാൻ അതിന് മുന്നേ കരയും. സോ കരയരുത് കേട്ടോ. ആ ഇറ്റ്സ് ഓക്കെ. കണ്ട അച്ഛനും അമ്മയൊക്കെ ഫുൾ ചിരിച്ചോണ്ടിരിക്കും, അവർക്ക് പ്രയാസമൊന്നും ആയില്ല, സാരില്ല. ആതിരയെ പോലെ ഒരു മിടുക്കി ഇങ്ങനെ ഇരിക്കുമ്പോ ഇനി നമുക്ക് 3,00,000 നേടാൻ കിടക്കുന്നുള്ളേ ഉള്ളൂ. ബികോം കഴിയണം, പിന്നെ എം കോം കഴിയണം, വലിയ 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 ജോലിയൊക്കെ നേടണം കേട്ടോ. അങ്ങനെ നമുക്ക് ലൈഫിൽ വീണ്ടും ഈ വലിയ ഡ്രീംസ് ഒക്കെ അങ്ങനെ ഒന്ന് ഡ്രീം ചെയ്താൽ മതി, അത് നടക്കും. ഡോണ്ട് വറി കേട്ടോ. ഇന്ന് ഇവിടെ നമുക്ക് 50,000 രൂപയെ കിട്ടിയുള്ളൂ, സാരില്ല. Don't cry. It's okay. എല്ലാവരും ഒരു വലിയ കൈ എടുത്ത് ആതിരയ്ക്ക്. For the brave heart. Yeah? For a brave girl. Don't cry. Okay. അപ്പൊ ഇനി നമുക്ക് പറ ലൈഫിലെ ഡ്രീം എന്താ മോളുടെ? ഇനി പഠിച്ചിട്ട് നല്ലൊരു ജോലി വാങ്ങണം. എന്താവാനാണ് ആഗ്രഹം? Chartered accountant. Chartered accountant. Chartered accountants നല്ല കാശുണ്ടാക്കാൻ പറ്റുന്ന ജോലിയാ. അപ്പൊ അങ്ങനെ എന്തായാലും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുമോളൂ. അച്ഛനെ സപ്പോർട്ട് ചെയ്ത് ഈ പറയുന്ന പോലെ ഒരുപാട് ആൾക്കാർക്ക് ഈ 2-wheeler എന്ന് പറയുന്ന 2 wheel ലൈഫ് ബാലൻസ് ചെയ്ത് അവർ പോവാ. അതിനൊക്കെ കുറെ സപ്പോർട്ട് കൊടുത്തിട്ടുള്ള ആളല്ലേ, ഒരു ഫുൾ ഒരു കോവിഡ് കോളേജിന്റെ ചെയർപേഴ്സൺ ആണ്. യാ, അപ്പൊ അതുകൊണ്ട് മിടുക്കിയായിട്ട് ലൈഫിൽ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാ. കൺഗ്രാറ്റുലേഷൻസ്, 50,000 rupees നേടിയിരിക്കുകയാണ് ആതിര. ആതിര
50,000 rupees ചെക്ക് റെഡിയാണ്. നമുക്ക് അച്ഛനെ അമ്മയൊക്കെ വിളിക്കാം അല്ലേ? അപ്പോ സൂര്യയും ആതിരയുമായി ഏറ്റുമുട്ടി 5,000 and 50,000. അപ്പൊ നമ്മൾ ഒരുമിച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് തരാൻ പോവാണ്. കമാൻ സൂര്യ, കൺഗ്രാറ്റുലേഷൻസ്. അങ്കിൾ നടന്നു വരുന്നതിനകത്ത് ഒരു രജനീകാന്ത് സ്റ്റൈലും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ ഞാൻ പറയണമല്ലോ. ഇതുപോലെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി സ്വന്തം ഷോൾഡറിൽ ഏറ്റെടുക്കുന്ന പെൺകുട്ടികളാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ അഭിമാനം. അതിപ്പോൾ ഒളിമ്പിക്സിലായാലും ഇവിടെ ആയാലും ഒക്കെ അത് പ്രൂവൻ ആണ്. സോ ഇതുപോലെ മിടുക്കികളായിട്ടുള്ളതും മിടുക്കന്മാരായിട്ടുള്ള കണ്ടെസ്റ്റൻസുമായിട്ടൊക്കെ ഞങ്ങൾ തിരിച്ചെത്തും. ഓൺലി ഓൺ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മിനിറ്റ് ടു വിൻ ഇറ്റ്. കോ പവർഡ് ബൈ കിച്ചൺ ബ്രഷേഴ്സ് ആൻഡ് മെഡിമിക്സ് ക്ലിയർ ഗ്ലിസറിൻ സോപ്പ്.